ബാലനഗർ ഐ ടി ഐയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എൻജിൻ കൺസ്ട്രക്ഷൻ്റെ പാർട്ട് വൺ ആണ്. ഇന്ന് നമ്മൾ പാർട്ട് ടൂയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ പാർട്ട് വണ്ണിൽ നമ്മൾ പഠിച്ചതിനെ നമ്മളൊന്ന് റിവൈസ് ചെയ്യുക. നമ്മൾ പാർട്ട് വണ്ണിൽ മെയിനായിട്ട് നാല് കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസാണ് പഠിച്ചത് എൻജിൻ്റെ. ഒന്ന് പിസ്റ്റൺ ഹെഡ്, അതിന് താഴെയുള്ള സിലിണ്ടർ ബ്ലോക്ക്, അതിന് താഴെ ക്രാങ്ക് കേസ്, അതിന് താഴെ ഓയിൽ പാൻ. ഇനി മെയിനായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സിലിണ്ടർ ബ്ലോക്ക് വിത്ത് ക്രാങ്ക് കേസും സിലിണ്ടർ ഹെഡും ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ ഗ്രേ കാസ്റ്റ് അയൺ അല്ലെങ്കിൽ അലൂമിനിയം അലോയ്, അതേപോലെ കാസ്റ്റ് അയണിൽ ഉള്ള കാർബൺ കണ്ടൻറ് 0.4%, അലൂമിനിയം അലോയിലുള്ള സിലിക്കൺ കണ്ടൻറ് 11%, അതേപോലെ ഹെഡിലും ബ്ലോക്കിലും കൂളിംഗ് വാട്ടർ സർക്കുലേറ്റ് ചെയ്യുന്ന ലൈൻസിനെ നമ്മൾ വിളിച്ചു വാട്ടർ ജാക്കറ്റ്സ്. അതേപോലെ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ സഞ്ചരിക്കുന്ന വഴികളെ നമ്മൾ വിളിച്ചു ഓയിൽ ഗ്യാലറീസ്. പിന്നെ ഓയിൽ പാൻ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ മെയിനായിട്ട് ഒന്നില്ലെങ്കിൽ ഷീറ്റ്, അലൂമിനിയം ഷീറ്റ്. ഓയിൽ പാൻ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ ഒന്നില്ലെങ്കിൽ സ്റ്റീലിൻ്റെ ഷീറ്റായിരിക്കും, അല്ലെങ്കിൽ അലൂമിനിയം അലോയ ആയിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ വരുന്ന ചെറു കാറുകളിൽ പ്ലാസ്റ്റിക്സും വരുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് പഠിച്ചത് ഓയിൽ പാനിൽ ഓയിൽ പമ്പ് ഉണ്ട്, അതേപോലെ സിലിണ്ടർ ബ്ലോക്കിലാണ് പിസ്റ്റൺ ഉള്ളത്, അതേപോലെ സിലിണ്ടർ ഹെഡിൽ വരുന്നത് വാൽവ്സും വാൽവ് ആക്ച്വേറ്റിംഗ് മെക്കാനിസം ഒക്കെ ആയിരിക്കുമെന്ന് നമ്മൾ പഠിച്ചു. ഇനിയിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് പിസ്റ്റൺ. ടൈപ്സ് ഓഫ് പിസ്റ്റണും പിസ്റ്റൻ്റെ കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസുമാണ്. ഞാൻ പറഞ്ഞൊരു വണ്ടിയുടെ ഒരു എഞ്ചിൻ്റെ അകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് പിസ്റ്റൺ. പിസ്റ്റണാണ് നമ്മുടെ എയർ ഫ്യൂൽ മിക്സർ കത്തിയുള്ള കെമിക്കൽ എനർജീനെ, അതിൽ നിന്നെടുക്കുന്ന ഹീറ്റ് എനർജിയെ മെക്കാനിക്കൽ എനർജിയായിട്ട് മാറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം. അപ്പോൾ പിസ്റ്റൺ ഇരിക്കുന്ന സ്ഥലം നമ്മൾ നേരത്തെ പറഞ്ഞു, സിലിണ്ടർ ബ്ലോക്കിൻ്റെ അകത്തുള്ള സിലിണ്ടറിൻ്റെ അകത്താണ് പിസ്റ്റൺ ഇരിക്കുന്നത്. പിസ്റ്റൻ്റെ മുകളിൽ എയർ ഫ്യൂൽ മിക്സർ കത്തി പിസ്റ്റണിലേക്ക് പവറിനെ ട്രാൻസ്മിറ്റ് ചെയ്ത് പിസ്റ്റൺ അത് പിസ്റ്റൺ കണക്ട് ചെയ്തിരിക്കുന്ന കണക്റ്റിംഗ് റോഡിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുകയും അവിടെ നിന്ന് കണക്റ്റിംഗ് റോഡ് കണക്ട് ചെയ്തിരിക്കുന്ന ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുകയും ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്ന് ഫ്ലൈ വീലിലൂടെ ട്രാൻസ്മിഷനിലൂടെ വന്ന് വീലിൽ കിട്ടുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇനി ഈ പിസ്റ്റൺ ഫംഗ്ഷനുകൾ രണ്ടെണ്ണമാണ് മെയിനായിട്ടുള്ള. ഒന്ന്, പിസ്റ്റൻ്റെ മുകളിൽ എയർ ഫ്യൂൽ മിക്സ്ചർ വന്ന് കത്തുമ്പോൾ ഡെവലപ്പാവുന്ന പവറിനെ ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് കണക്റ്റിംഗ് റോഡിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുക. രണ്ടാമത്തെ, അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഹീറ്റ് എനർജീനെ മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റുന്നതിനൊപ്പം ആ ഹീറ്റ് എനർജീനെ സിലിണ്ടർ വാൾസിലൂടെ പുറത്തേക്ക് കടത്തിവിടാൻ സഹായിക്കുക. അപ്പോൾ ഈ സിലിണ്ടർ വാൾസിലേക്ക് പിസ്റ്റൻ്റെ മുകളിലുണ്ടാകുന്ന ഹീറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്തില്ലെങ്കിൽ അവിടെ ഒരുപാട് ടെമ്പറേച്ചർ ഡെവലപ്പ് ആവുകയും മെറ്റൽ എക്സ്പാൻഡ് ആവുകയും പിസ്റ്റൻ കയറി പിടിക്കുകയും അങ്ങനെ എൻജിൻ യൂസ്ലെസ്സായി മാറുകയും ചെയ്യും. അപ്പോൾ ഈ രണ്ട് ഫംഗ്ഷനാണ് മെയിനായിട്ട് പിസ്റ്റണുള്ളത്. ഇനി ഒരു പിസ്റ്റണ് വേണ്ട റിക്വയർമെൻറ്റ്സ്, ഏറ്റവും ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന്, നേരത്തെ പറഞ്ഞ പോലെ പിസ്റ്റൻ്റെ മുകളിൽ എയർ ഫ്യൂൽ മിക്സർ വന്ന് കത്തുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അവിടെ അത് കത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ വളരെ വലുതാണ്. അപ്പോൾ ആ പ്രഷറിനെയും ടെമ്പറേച്ചറിനെയും അതിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ, പിടിച്ചു നിൽക്കാനുള്ള കഴിവ് പിസ്റ്റണ് വേണം. അപ്പോൾ പിസ്റ്റൻ്റെ മെറ്റീരിയൽ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ അങ്ങനെയായിരിക്കണം. ഹൈ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ, അതായത് ഏകദേശം ഒരു 2000-2500 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ വരും. അതേപോലെ ഡീസൽ എഞ്ചിനാണെങ്കിൽ ഏകദേശം ഒരു 70 ബാറോളം പ്രഷർ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഈ പ്രഷറും ടെമ്പറേച്ചറിലും പിടിച്ചു നിന്ന് വർക്ക് ചെയ്യാനുള്ള കഴിവ് പിസ്റ്റണ് വേണം. അതേപോലെ പിസ്റ്റൺ ഒരു നല്ലൊരു ഹീറ്റ് കണ്ടക്ടറായിരിക്കണം, അതായത് ചൂടിനെ കടത്തിവിടാനുള്ള കഴിവ് വളരെയധികം വേണം. എന്നാലാണ് അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ചൂടിനെ കടത്തിവിടാൻ, പുറത്ത് കടത്തിവിടാൻ പറ്റത്തുള്ളൂ. അതേപോലെ മാക്സിമം ലൈറ്റ് ആയിരിക്കണം, കാരണം വെയിറ്റ് കൂടുന്തോറും ഇനേഷ്യ കൂടും, അതായത് അതിനെ കറക്കാനുള്ള ലോഡ് പവർ കൂടുതൽ വേണ്ടി വരും. മാക്സിമം ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം, നല്ലൊരു കണ്ടക്ടർ ആയിരിക്കണം, ടെമ്പറേച്ചറിനെയും പ്രഷറിനും പിടിച്ചു നിൽക്കാനുള്ള കഴിവ് വേണം. ഇനി പിസ്റ്റൻ്റെ കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്.
പറയുന്നത് പ്രത്യേകം ഓർത്തിരിക്കുക. പിസ്റ്റൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രൗൺ, അല്ലെങ്കിൽ കിരീടം എന്ന് മലയാളത്തിൽ പറയാം, ഇംഗ്ലീഷിൽ ക്രൗൺ എന്ന് വിളിക്കും. ഈ ക്രൗണിലാണ് ഏറ്റവും ഹൈ ടെമ്പറേച്ചർ വരുന്നത്. ഒരു പിസ്റ്റൻ്റെ ഏറ്റവും ഹൈ ടെമ്പറേച്ചർ വരുന്ന പോർഷൻ ഏതാന്ന് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അത് പിസ്റ്റൻ്റെ ഏറ്റവും മുകളിലുള്ള ഭാഗം ക്രൗണാണ്. ഈ ക്രൗണിന് താഴെ നിങ്ങൾക്ക് കുറച്ച് ഗ്രൂസ് കാണാം. ആ ഗ്രൂസിൽ നമ്മൾ പിസ്റ്റൺ റിങ്സ് ഇടും. പിസ്റ്റൺ റിങ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്, കംപ്രഷൻ റിങ്ങും ഓയിൽ റിങ്ങും. അപ്പോൾ ഈ കംപ്രഷൻ റിങ്ങിനുള്ള ഫങ്ഷൻ അവിടുത്തെ പ്രഷറിനെ ടെമ്പറേച്ചറിനെ പിടിച്ചു നിർത്തുക, താഴത്തേക്ക് ലീക്കായി പോവാതെ. അതേപോലെ ഓയിൽ റിങ്ങിൻ്റെ ഫങ്ഷൻ ലൂബ്രിക്കേറ്റിംഗ് ഓയിലിന് സിലിണ്ടറിക്കൽ വാൾസിലേക്ക് കറക്റ്റായിട്ട് കൊടുക്കുക. അപ്പോൾ ഈ രണ്ട് റിങ്സ് ഇടാനുള്ള ഗ്രൂവ്സ് നിങ്ങൾക്ക് ക്രൗണിന് താഴെ കാണാൻ പറ്റും. ഇനി ഈ ഗ്രൂവിന് ഇടയിലുള്ള സ്പേസിനെ നമ്മൾ വിളിക്കുന്നതാണ് ലാൻസ്, റിങ് ലാൻസ് എന്ന് വിളിക്കും. അതേപോലെ ഈ ലാൻസിൻ്റെ ഫങ്ഷൻ റിങ്ങുകളെ പിടിച്ചു നിർത്തുക. റിങ്ങുകളിൽ അത്രയും പ്രഷറിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള സ്പേസ് പൊട്ടിപ്പോവാതെ റിങ്ങുകളെ പിടിച്ചു നിർത്താനുള്ള കഴിവ് ഈ ലാൻസിന് വേണം. ഇനി ഈ റിങ് ലാൻസിൻ്റെ താഴെ നിങ്ങൾക്ക് കാണുന്ന പോർഷനെയാണ് നമ്മൾ പിസ്റ്റൺ സ്കേർട്ട് എന്ന് വിളിക്കുക. ഈ പിസ്റ്റൺ സ്കേർട്ടിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ പിസ്റ്റണെ വെർട്ടിക്കലായിട്ട് സിലിണ്ടറിൻ്റെ അകത്ത് നേരെ മൂവ് ചെയ്യാനായിട്ട് ഗൈഡ് ചെയ്യുക, അതാണ് സ്കേർട്ടിൻ്റെ മെയിൻ ഫങ്ഷൻ. അതേപോലെ സ്കേർട്ടിൻ്റെ മറ്റൊരു ഫങ്ഷൻ ഇവിടെ ഡെവലപ്പാവുന്ന ചൂട്, പിസ്റ്റൻ്റെ മുകളിൽ നിന്ന് ക്രൗണിലുണ്ടാവുന്ന ചൂട് താഴത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അതിനെ സിലിണ്ടറിക്കൽ വാൾസിലേക്ക് കടത്തിവിടുക. ഇനി അതേപോലെ ഈ സ്കേർട്ടിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരു ഹോള് കാണാൻ പറ്റും. ആ ഹോളിനെ നമ്മൾ വിളിക്കുന്നതാണ് പിസ്റ്റൺ പിൻ ഹോൾ, അല്ലെങ്കിൽ പിസ്റ്റൺ പിൻ ബോസസ്. രണ്ട് പേരിൽ ഏതെങ്കിലും ഒരു പേരിലായിരിക്കും വിളിക്കുക. ഈ ഹോളിലാണ് നമ്മൾ കണക്റ്റിംഗ് റോഡിൻ്റെ സ്മോൾ എൻഡിനെ പിസ്റ്റൺ പിന്നു വഴി കണക്ട് ചെയ്യുക. അതായത് കണക്റ്റിംഗ് റോഡിൻ്റെ സ്മോൾ എൻഡ് അവിടെ വെച്ച് അതിലൂടെ നമ്മൾ പിസ്റ്റൺ പിൻ ഇൻസേർട്ട് ചെയ്യും. അപ്പോൾ പിസ്റ്റണും കണക്റ്റിംഗ് റോഡും തമ്മിൽ കണക്ഷനാവും. അപ്പോൾ ഈ പിസ്റ്റൺ പിൻ ബോസസ് ഇരിക്കുന്നത് ഈ പിസ്റ്റൺ സ്കേർട്ടിലാണ്. അതേപോലെ ഈ പിസ്റ്റൺ പിന്നിൻ്റെ ആക്സിസും ക്രൗണിൻ്റെ ഏറ്റവും ടോപ്പ് വശവും, പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, പിസ്റ്റൺ പിന്നിൻ്റെ ആക്സിസും ക്രൗണിൻ്റെ ഏറ്റവും ടോപ്പ്, അതായത് പിസ്റ്റൻ്റെ ഏറ്റവും ടോപ്പ് വരെയുള്ള ആ ഡിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്നതാണ് കംപ്രഷൻ ഹൈറ്റ്. ഈ കംപ്രഷൻ ഹൈറ്റാണ് പിസ്റ്റൻ്റെ കംപ്രഷൻ റേഷ്യോനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ഫാക്ടർ. ഈ കംപ്രഷൻ റേഷ്യോ എന്താണെന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്, ടോട്ടൽ വോളിയം ഡിവൈഡഡ് ബൈ ക്ലിയറൻസ് വോളിയം ആണ്. അതായത് പിസ്റ്റൺ ഏറ്റവും താഴെ എത്തുമ്പോൾ അതിൻ്റെ മുകളിലുള്ള ടോട്ടൽ വോളിയത്തെ കംപ്രസ് ചെയ്ത് ക്ലിയറൻസ് വോളിയത്തിലേക്ക് ചെറുതാക്കുന്നു, അതിനെയാണ് നമ്മൾ കംപ്രഷൻ റേഷ്യോ എന്ന് വിളിക്കുക. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ, പിസ്റ്റൺ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ, അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിലിണ്ടർ ബ്ലോക്കിൻ്റെ കാര്യത്തിലും ക്രാങ്ക് കേസിൻ്റെ കാര്യത്തിലും ഹെഡിൻ്റെ കാര്യത്തിലും പറഞ്ഞ അതേ ടൈപ്പ് രണ്ട് മെറ്റീരിയൽ, കാസ്റ്റ് അയൺ അല്ലെങ്കിൽ അലൂമിനിയം അലോയ്. കാസ്റ്റ് അയണിലുള്ള കാർബൺ കണ്ടൻറ്റ് ഏകദേശം 0.4%. ഇനി അതേപോലെ അലൂമിനിയത്തിലുള്ള സിലിക്കൺ കണ്ടൻറ്റ് ഏകദേശം 11% വരും. ഇനി ഈ സിലിക്കൺ ആണ് ഏറ്റവും കൂടുതലുള്ള ആൾ, അലൂമിനിയം അലോയിൽ ഏറ്റവും കൂടുതൽ ഉള്ള ആൾ സിലിക്കണാണ്. സിലിക്കൺ മെയിനായിട്ട് എന്തിനാണെന്ന് വെച്ചാൽ തേയ്മാനം കുറയ്ക്കാനും കൊറോഷൻ കുറയ്ക്കാനും തെർമൽ എക്സ്പാൻഷൻ കുറയ്ക്കാനുമെല്ലാം സഹായിക്കുന്ന ഒരു എലമെൻ്റാണ്. ഇനി ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് പിസ്റ്റൺ ഹെഡ്സ് നമുക്ക് പരിചയപ്പെടാം. അതായത് പല എഞ്ചിനുകളിൽ യൂസ് ചെയ്യുന്ന പല ടൈപ്പ് പിസ്റ്റൺ ഹെഡ്സ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ഫ്ലാറ്റ് ഹെഡ് പിസ്റ്റൺ. ഫ്ലാറ്റ് ഹെഡ് പിസ്റ്റൺ എന്ന് പറഞ്ഞാൽ ഏറ്റവും കോമൺലി ഏറ്റവും സിമ്പിളായിട്ടുള്ള ക്രൗണാണ്. അതായത് അതിൻ്റെ ക്രൗണിൻ്റെ ഏറ്റവും ടോപ്പ് വശം ഫ്ലാറ്റായിട്ടിരിക്കും. അത് ഏറ്റവും ലൈറ്റ് ഡ്യൂട്ടി എഞ്ചിൻസിന് വേണ്ടി യൂസ് ചെയ്യുന്ന പിസ്റ്റൺ ഹെഡാണ്. അതേപോലെ ഫ്ലാറ്റ് ഹെഡ് പിസ്റ്റൻ്റെ പ്രത്യേകത, അത് ഡീകാർബണൈസിങ് വളരെ എളുപ്പമായിരിക്കും. അതായത് ഡീകാർബണൈസിങ് എന്ന് പറയുന്നത് എൻജിൻ കുറേ നാൾ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ പിസ്റ്റൺ ക്രൗണിൽ ഭയങ്കരമായിട്ട് കരി ഡെപ്പോസിറ്റ് ഉണ്ടാവും, അതായത് കരിയുടെ ഡെപ്പോസിറ്റ് ഉണ്ടാവും, അത് കളയുന്ന പ്രോസസ്സാണ് ഡീകാർബണൈസിങ്. അപ്പോൾ ഈ ഫ്ലാറ്റ് ഹെഡ് പിസ്റ്റൺ ആണെങ്കിൽ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം അവിടെയുള്ള കരിയെ കളയാനായിട്ട് വളരെ എളുപ്പമാണ്. അതാണ് ഫ്ലാറ്റ് ഹെഡ് പിസ്റ്റൻ്റെ ഏറ്റവും പ്രത്യേകത. പക്ഷേ അത് ഏറ്റവും ലൈറ്റ് ഡ്യൂട്ടി എഞ്ചിൻസിൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഇനി രണ്ടാമത്തെ ടൈപ്പാണ് ഡോം ഹെഡ് പിസ്റ്റൺ, അല്ലെങ്കിൽ കൂടുതൽ നിങ്ങൾ ടു സ്ട്രോക്ക് വണ്ടികളിൽ കണ്ടിട്ടുണ്ടാകും. അതായത് ഈ പിസ്റ്റൺ ക്രൗണിൻ്റെ മുകൾ ഭാഗം ഒരു ഡോം പോലെ പൊന്തി നിൽക്കും, പ്രൊജക്ഷനായിട്ട് മുകളിലേക്ക് പൊന്തി നിൽക്കും. ഇതിൻ്റെ രണ്ട് ആവശ്യങ്ങളുണ്ട്. ഒന്ന്,
ആ ഡോംഡ് ആയിട്ട് പൊന്തി നിൽക്കുന്ന ഭാഗം ഒരു ഡിഫ്ലക്ടർ ആയിട്ട് ആക്ട് ചെയ്യും. അതായത് ഫ്യൂ എയർ പ്ലസ് ഫ്യൂവലിനെ കറക്റ്റായിട്ട് മിക്സ് ആവാനും എക്സോസ് ഗ്യാസിനെ പുറത്തേക്ക് തള്ളിക്കളയാനും സഹായിക്കും. അപ്പോൾ ആ കറക്റ്റായിട്ട് മിക്സ് ആവുന്ന എയർ പ്ലസ് ഫ്യൂവൽ ഒരുപോലെ മിക്സ് ആവുന്നതിന് നമ്മൾ പറയുന്നതാണ് ഹോമോജീനിയസ് മിക്സ്ചർ. അതിനുവേണ്ടി ഈ ഡോം സഹായിക്കും. അതേപോലെ സ്കാവെഞ്ചിങ് എന്ന് പറയുന്നത് അവിടെയുള്ള എക്സോസ് ഗ്യാസിനെ പുറത്തേക്ക് കളയുന്ന പരിപാടി, അതിനെയും സഹായിക്കും. അതേപോലെ തന്നെ ഒരു കാര്യം കൂടി ചെയ്യും, അവിടെയുള്ള കംപ്രഷൻ, പിസ്റ്റൻ്റെ മുകളിലുള്ള കംപ്രഷൻ റേഷ്യോ കൂട്ടാനായിട്ട് ഈ ഡോം ഹെഡ് പിസ്റ്റൺ സഹായിക്കും. കൂടുതൽ യൂസ് ചെയ്യുന്നത് ടു സ്ട്രോക്ക് എൻജിൻസിലായിരിക്കും. ഇനി മൂന്നാമത്തെ ടൈപ്പ് കോൺകേവ് ഹെഡ് പിസ്റ്റൺ ആണ്. അതായത് പിസ്റ്റൺ ക്രൗൺ കോൺകേവ് ഷേപ്പിലൊന്ന് കുഴിഞ്ഞിരിക്കും. ഇത് യൂസ് ചെയ്യുന്നത് കൂടുതലും ഹെവി ഡ്യൂട്ടി ഹൈ കംപ്രഷൻ റേഷ്യോ ഡീസൽ എൻജിൻസിലാണ്. അതായത് ക്ലിയറൻസ് സ്പേസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫിഗറിൽ കാണാൻ പറ്റും. ഇനി നാലാമത്തെ ടൈപ്പാണ് ക്യാവിറ്റി ഹെഡ് പിസ്റ്റൺ. ഇതും ഏകദേശം കോൺകേവ് ഹെഡ് പോലെ തന്നെ ഇരിക്കും. അതായത് ക്രൗണിൽ ഒരു കുഴി പോലെ ക്യാവിറ്റി ഉണ്ടാവും. ആ കുഴിയുടെ നടുവശം ചെറുതായിട്ട് ഒന്ന് പൊന്തി നിൽക്കും. നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാൻ പറ്റും. ഒരു കോണിക്കൽ ഷേപ്പിൽ പ്രൊജക്ഷൻ ഉണ്ടാവും. ആ ചെറിയ കുഴിയുടെ നടുവശം ഒരു കോണിക്കൽ ഷേപ്പിലൊരു പ്രൊജക്ഷൻ പോലെ പൊന്തി നിൽക്കും. ഇതും ഹൈ കംപ്രഷൻ റേഷ്യോ ഡീസൽ എഞ്ചിനിൽ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് പിസ്റ്റൺ ഹെഡാണ്. ഇനി അടുത്ത ആളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് രണ്ട് പേര് പരിചയപ്പെടണം, ത്രസ്റ്റും നോൺ ത്രസ്റ്റും. അതായത് ഒരു പിസ്റ്റൺ എഞ്ചിൻ്റെ അകത്ത് വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിൻ്റ്, ഒരു പിസ്റ്റൻ്റെ ഏറ്റവും ഹൈ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിൻ്റാണ് ത്രസ്റ്റ് എന്ന് പറയുന്ന സൈഡ്. അതേപോലെ ഏറ്റവും കുറവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന സ്ഥലമാണ് നോൺ ത്രസ്റ്റ് സൈഡ്. ഇതെങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ചാൽ, ഇപ്പോൾ എൻജിൻ ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറങ്ങുന്നതെങ്കിൽ ആ എൻജിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾ വന്ന് നിന്ന് നോക്കുമ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറങ്ങുന്നതെങ്കിൽ നിങ്ങളുടെ പിസ്റ്റൺ സ്ലൈഡ് ചെയ്യുന്ന ലെഫ്റ്റ് സൈഡ്, പിസ്റ്റൺ ആ സിലിണ്ടറിൻ്റെ അകത്ത് സ്ലൈഡ് ചെയ്യുമ്പോൾ ആ സിലിണ്ടറിൻ്റെ ലെഫ്റ്റ് സൈഡ്, അതിനെയാണ് നമ്മൾ ത്രസ്റ്റ് സൈഡ് എന്ന് വിളിക്കുക. അവിടെയാണ് മാക്സിമം ഫോഴ്സ് ആക്ട് ചെയ്യുക. അതേപോലെ റൈറ്റ് സൈഡാണ് മിനിമം ത്രസ്റ്റ് ആക്ട് ചെയ്യുന്ന പോയിൻ്റ്, അതിനെ നമ്മൾ നോൺ ത്രസ്റ്റ് സൈഡ് എന്ന് വിളിക്കും. ഇനി പിസ്റ്റൺ സ്കേട്ടിൻ്റെ ഡിസൈൻ അനുസരിച്ച് പല ടൈപ്പ് ഓഫ് പിസ്റ്റൺ ഉണ്ട്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ പേരുകൾ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വണ്ണാണ് സോളിഡ് സ്കേർട്ട് പിസ്റ്റൺ. പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. വേറെ ഒന്നുമല്ല, ഇതിൻ്റെ സ്കേർട്ട് എന്ന് പറയുന്നത് സോളിഡ് ആയിട്ടുള്ള ഷേപ്പാണ്. അവിടെ വേറെ ഡിസൈൻസോ വേറെ ഒന്നുമില്ല. വളരെ ഒരു സിംഗിൾ സോളിഡ് സ്ട്രക്ചറായിട്ടാണ് ഈ സ്കേർട്ട് ഇരിക്കുക. അത് പെട്രോൾ എഞ്ചിൻ്റെ ഹെവി ഡ്യൂട്ടി ടൈപ്പിൽ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് പിസ്റ്റൺ സ്കേർട്ടാണ്. അതിന് ഹെവി ലോഡുകളെ താങ്ങാനുള്ള കഴിവ് കൂടുതലായിരിക്കും. ഇനി രണ്ടാമത്തെ ടൈപ്പാണ് സ്ലിപ്പറി പിസ്റ്റൺ. ഈ സ്ലിപ്പറി പിസ്റ്റൺ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ എളുപ്പമാണ്. നിങ്ങൾ ആ ഫിഗറിൽ കാണുമ്പോൾ നിങ്ങൾക്കറിയാം, ആ സ്കേർട്ടിൻ്റെ രണ്ട് എൻഡ് വശവും കുറച്ചും കൂടി താഴത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. അതായത് കൂടുതൽ ഏരിയ ഓഫ് കോണ്ടാക്റ്റ് കൂട്ടാൻ, സിലിണ്ടറായിട്ടുള്ള ഏരിയ ഓഫ് കോണ്ടാക്റ്റ് കൂട്ടാൻ വേണ്ടി രണ്ട് എൻഡ് വശം കുറച്ചും കൂടി താഴത്തേക്ക് ഇറങ്ങി നിൽക്കും. അതിനെയാണ് നമ്മൾ സ്ലിപ്പറി പിസ്റ്റൺ എന്ന് വിളിക്കുക. ഇത് ഇപ്പോൾ ഏറ്റവും മോഡേൺ എൻജിൻസിൽ യൂസ് ചെയ്യുന്ന ഒന്നാണ്. ഇത് കമ്പയർ ടു സോളിഡ് സ്കേർട്ട് പിസ്റ്റൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ലൈറ്ററാണ്. ഇനി മൂന്നാമത്തെ ടൈപ്പാണ് സ്പ്ലിറ്റ് സ്കേർട്ട് പിസ്റ്റൺ. അതായത് നിങ്ങളുടെ പിസ്റ്റൺ സ്കേർട്ട് സ്പ്ലിറ്റായിട്ട്, രണ്ടായിട്ട് സ്പ്ലിറ്റായിട്ട് നിൽക്കും. ഇതും ലൈറ്റർ പെട്രോൾ എഞ്ചിനിൽ മാത്രം കണ്ടുവരുന്ന ഒരു ടൈപ്പാണ്. അതിൻ്റെ ലൈറ്റ് വെയ്റ്റ് ആയിരിക്കും. അതേപോലെ ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് ഇനീഷ്യൽ ലോഡ്, അതായത് കറക്കാനുള്ള ലോഡ് കുറവ് മതി. ഇനി നാലാമത്തെ ആളാണ് സ്റ്റീൽ അലോയ് ഇൻസേർട്സ് ഉള്ള പിസ്റ്റൺ, അല്ലെങ്കിൽ ഓട്ടോ തെർമിക് പിസ്റ്റൺ. പേര് ഓർത്തിരിക്കുക, സ്റ്റീൽ അലോയ് ഇൻസേർട്സ് പിസ്റ്റൺ അല്ലെങ്കിൽ ഓട്ടോ തെർമിക് പിസ്റ്റൺ. എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഈ പിസ്റ്റന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഈ ഇതിൻ്റെ പിസ്റ്റൺ പിന്നിടുന്ന സ്ഥലം, പിസ്റ്റൺ പിന്നിടുന്ന സ്ഥലത്തെ നമ്മൾ വിളിച്ചു പിസ്റ്റൺ പിൻ ബോസ് അല്ലെങ്കിൽ ഗഡ്ജിയോൺ പിൻ ബോസ്. ഈ പിസ്റ്റൺ പിൻ ഇടുന്ന ഈ ഹോളിൻ്റെ ത്രസ്റ്റ് ഫേസസിൽ സ്റ്റീലിൻ്റെ അലോയ് കൊണ്ടുള്ള ഒരു മെറ്റൽ, അതായത് സ്റ്റീൽ അലോയ് വെച്ചുണ്ടാക്കിയിരിക്കുന്ന കുറച്ച് പോർഷനുകൾ നമുക്ക് കാണാൻ പറ്റും. അത് പിസ്റ്റൺ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് നോക്കുമ്പോഴേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഇതെന്തിനാണ് ഈ സ്റ്റീൽ അലോയ് അവിടെ ഇടുന്നതെന്ന് വെച്ചാൽ, സ്റ്റീൽ അലോയുടെ പ്രത്യേകത അത് എക്സ്പാൻഷനെ, ചൂട് കൂടുമ്പോഴുള്ള തെർമൽ എക്സ്പാൻഷനെ കുറയ്ക്കുകയും അതേപോലെ പിസ്റ്റണ് ലോഡ് താങ്ങാനുള്ള ഒരു കുറച്ച് അഡീഷണൽ സ്ട്രെങ്ത്ത് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ എക്സാമിന് ചോദിച്ചത് ഇങ്ങനെയാണ്,
എന്തിനാണ് ഓട്ടോതെർമിക് പിസ്റ്റണിൽ സ്റ്റീൽ അലോയ് ഇൻസേർട്സ് യൂസ് ചെയ്യുന്നതെന്നാണ്. അതിന് ഉത്തരം ഇതാണ്, തെർമൽ എക്സ്പാൻഷൻ കുറയ്ക്കുക. ഇനി ഇതേപോലെ തന്നെ മറ്റൊരു ടൈപ്പാണ് അഞ്ചാമത്തെ സ്റ്റീൽ ബെൽറ്റഡ് പിസ്റ്റൺ. അതായത് നിങ്ങളുടെ സ്റ്റീൽ റിങ്സിന് താഴെ, അതായത് പിസ്റ്റൺ റിങ്സിൻ്റെ ഗ്രൂവുകളുടെ താഴെ സ്റ്റീലിൻ്റെ ബെൽറ്റുകൾ കാണാനായിട്ട് നിങ്ങൾക്ക് പറ്റും. അതല്ലെങ്കിൽ പിസ്റ്റൺ പിന്നിടുന്ന, അതായത് ഗഡ്ജോൺ പിന്നിടുന്ന ആ ഹോളിനും റിങ്സ് ഇടുന്ന ആ പോർഷനും ഇടയിൽ സ്റ്റീലിൻ്റെ ബെൽറ്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഫിഗറിലുണ്ട്. ഇതിൻ്റെയും ഫങ്ഷൻ, ഈ സ്റ്റീൽ ബെൽറ്റിൻ്റെയും ഫങ്ഷൻ എന്ന് പറയുന്നത് ചൂട് കൂടുമ്പോൾ ഉള്ള തെർമൽ എക്സ്പാൻഷൻ കുറയ്ക്കുക. ഇത് യൂസ് ചെയ്യുന്നത് ഹെവി ഡ്യൂട്ടി എൻജിൻസിലാണ്. ഇനി അടുത്തൊരാൾ ക്യാമ്പ് ഗ്രൗണ്ട് പിസ്റ്റൺ. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് പിസ്റ്റണാണ്. എക്സാമിന് ഇതിൻ്റെ ചോദ്യങ്ങൾ പറയാം. ഈ പിസ്റ്റൻ്റെ ഷേപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഓവൽ ഷേപ്പിലായിരിക്കും. അതായത് നോർമലി തണുത്തിരിക്കുമ്പോൾ ഒരു ഓവൽ ഷേപ്പിലായിരിക്കും. അതായത് ഈ പിസ്റ്റൺ പിൻ ആക്സിസ്, പിസ്റ്റൺ പിന്നിൻ്റെ ആക്സിസ് ആയിട്ടുള്ള ആ ഡയറക്ഷൻ ചെറിയ ഡയമീറ്ററും അതിന് പെർപ്പെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷൻ കൂടുതൽ ഡയമീറ്ററുമുള്ള ഒരു ഓവൽ ഷേപ്പായിരിക്കും. ആ ഫിഗറിൽ നോക്കുക. എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ക്യാമ്പ് ഗ്രൗണ്ട് പിസ്റ്റണിൻ്റെ ഏത് സൈഡിലുള്ള ഭാഗമാണ് കൂടുതൽ ലാർജർ ഡയമീറ്റർ എന്ന്. ഉത്തരം ഇതാണ്, പിസ്റ്റൺ പിന്നെ ആക്സിസിന് പെർപ്പെൻഡിക്കുലർ ആയിട്ടുള്ള ആ പോർഷനാണ് ലാർജർ ഡയമീറ്റർ. പിസ്റ്റൺ പിൻ ആക്സിസ് സ്മോളർ ഡയമീറ്റർ ആയിരിക്കും. ഇനി ഈ ഓവൽ ഷേപ്പ് ടെമ്പറേച്ചർ കൂടിക്കഴിയുമ്പോൾ എക്സ്പാൻഡ് ആവുകയും ഇത് ഏകദേശം റൗണ്ട് ഷേപ്പിലേക്ക് വരികയും യൂണിഫോം ക്ലിയറൻസ്, അതായത് സിലിണ്ടറായിട്ട് യൂണിഫോം ക്ലിയറൻസ് ഉണ്ടാക്കുകയും ചെയ്യും. അത്തരം ഒരു പിസ്റ്റണാണ് ക്യാമ്പ് ഗ്രൗണ്ട് പിസ്റ്റൺ. ഇതിപ്പോൾ വളരെ അപൂർവം എൻജിൻസിൽ മാത്രമേ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പാണ്. ഇനി അടുത്തൊരു ടൈപ്പാണ് സ്ലോട്ട് സ്കേർട്ട് അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് ക്ലിയറൻസ് പിസ്റ്റൺ. അതായത് നിങ്ങൾ പിസ്റ്റൺ അഴിച്ചു നോക്കുമ്പോൾ പിസ്റ്റൺ സ്കേർട്ടിൽ ഒന്നില്ലെങ്കിൽ വെർട്ടിക്കലായിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ലോട്ടുകളോ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ സ്ലോട്ടോ അല്ലെങ്കിൽ ടി ഷേപ്പിലുള്ള സ്ലോട്ടുകളൊക്കെ കാണാൻ പറ്റും ഈ ഫിഗറിലുണ്ട്. അത്തരം പിസ്റ്റണെയാണ് നമ്മൾ സ്ലോട്ട് സ്കേർട്ട് പിസ്റ്റൺ എന്ന് വിളിക്കുക. ഇതിൻ്റെ പ്രത്യേകത, പിസ്റ്റൺ ചൂടായി കഴിയുമ്പോൾ പിസ്റ്റൺ എക്സ്പാൻഡ് ആവില്ല, പകരം ഈ സ്ലോട്ടിൻ്റെ ആ റീജിയൻ എക്സ്പാൻഡായി സ്ലോട്ടിൻ്റെ വിഡ്ത്ത് കുറയുകയും അങ്ങനെ എക്സ്പാൻഷൻ പുറത്തേക്ക് പോകാതെ സഹായിക്കുന്നു. അപ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ക്ലിയറൻസ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് പിടിച്ചു നിർത്താൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ക്ലിയറൻസ് ഈ സ്ലോട്ടുകളുള്ള പിസ്റ്റണെയാണ് നമ്മൾ സ്ലോട്ട് സ്കേർട്ട് പിസ്റ്റൺ എന്ന് വിളിക്കുക. ഈ സ്ലോട്ട് സ്കേർട്ടിൻ്റെ പ്രത്യേകത, ആ സ്ലോട്ടുകളുടെ എൻഡ് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഒരു റൗണ്ട് ഷേപ്പിലേക്ക് വരും. അതായത് അവിടെയുള്ള സ്ട്രെസ് കോൺസെൻട്രേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇതും വളരെ അപൂർവം ടൈപ്പ് എൻജിനുകളിൽ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് പിസ്റ്റൺ ആണ്. ഇനി അടുത്ത ആളാണ് എട്ടാമത്തെ ഹീറ്റ് ഡാം പിസ്റ്റൺ. ഹീറ്റ് ഡാം എന്ന് പറയുന്നത് നിങ്ങളുടെ മുകളിലുള്ള പിസ്റ്റൺ ക്രൗണിന് താഴെ, ഞാൻ പറഞ്ഞ ഏറ്റവും ഹൈ ടെമ്പറേച്ചർ ഉള്ള പോർഷനാണ് പിസ്റ്റൺ ക്രൗൺ. ആ പിസ്റ്റൺ ക്രൗണിന് താഴെ റിങ്ങിൻ്റെ ഗ്രൂവ് വരുന്നതിന് തൊട്ടുമുമ്പ് ഒരു ചെറിയൊരു ഗ്രൂവ് കാണാൻ പറ്റും. അതായത് വലിയ ക്ലിയറൻസ് ഇല്ലാത്തൊരു ഗ്രൂവ്, ആ ഇപ്പോൾ ഫിഗറിലുണ്ട്, ആ അങ്ങനെ ഗ്രൂവ് വരുന്ന പിസ്റ്റണെയാണ് നമ്മൾ ഹീറ്റ് ഡാം പിസ്റ്റൺ എന്ന് വിളിക്കുക. ആ ഗ്രൂവിൻ്റെ പ്രത്യേകത, ആ ഗ്രൂവ് ഈ ടെമ്പറേച്ചറിന് താഴത്തേക്ക് പോവാതെ പുറത്തേക്ക് വാൾസിലേക്ക് പോകാനായിട്ട് സഹായിക്കും. അതുകൊണ്ടാണ് നമ്മളതിനെ ഹീറ്റ് ഡാം പിസ്റ്റൺ എന്ന് വിളിക്കുക. ഇനി അടുത്ത ടൈപ്പാണ് ആൽഫിൻ പിസ്റ്റൺ അല്ലെങ്കിൽ റിംഗ് കാരിയർ പിസ്റ്റൺ. ഈ പിസ്റ്റണിൻ്റെ പ്രത്യേകത, ഞങ്ങളുടെ പിസ്റ്റൺ റിങ്സ് ഇടുന്ന സ്ഥലങ്ങളിൽ ആ റിങ് ഇടുന്ന ഗ്രൂവിലുള്ള സീറ്റിംഗ് പോർഷൻ ഒരു വേറൊരു ഫെറസ് റിങ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതായിരിക്കും. അതായത് റിങ്സ് ഇടുന്ന ആ ഗ്രൂവിൽ വേറൊരു ഫെറസ് മെറ്റൽ വെച്ചിട്ട് ആ റിങ്ങിനുള്ള ഗ്രൂവ് ഉണ്ടാക്കും. അപ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ റിങ്സ് ടെമ്പറേച്ചർ കൂടി എക്സ്പാൻഡ് ആവാനോ അല്ലെങ്കിൽ റിങ്സ് കൂടുതൽ എക്സസ് വിയർ ഉണ്ടാക്കാതിരിക്കാനൊക്കെ സഹായിക്കും. അതൊരു സ്പെഷ്യൽ ടൈപ്പ് പിസ്റ്റണാണ്. പേരോർത്തിരിക്കുക, ആൽഫിൻ ടൈപ്പ്. വരുന്ന പ്രത്യേകത, റിങ്സ് ഇടുന്ന ഗ്രൂവിൽ വേറൊരു ഫെറസ് റിങ് ഇൻസേർട്ട് ചെയ്യും. ഇനി അടുത്ത ആളാണ് ബൈമെറ്റൽ പിസ്റ്റൺ. അതായത് ഒരു പിസ്റ്റണിൽ തന്നെ രണ്ട് മെറ്റൽസ് കാണാൻ പറ്റും, അതായത് സ്റ്റീൽ ആൻഡ് അലൂമിനിയം. ഇതും വളരെ റയർ കേസിൽ യൂസ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ മെയിൻ ആവശ്യം ഇത് തന്നെയാണ്, തെർമൽ എക്സ്പാൻഷൻ കുറയ്ക്കുക. നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ തീരുകയാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒന്ന് റിവിഷൻ ചെയ്യുക. നമ്മളിന്ന് പഠിച്ചത്
സിലിണ്ടർ കൺസ്ട്രക്ഷനിൽ പിസ്റ്റൺ എന്ന് പറയുന്ന ഒരാളെ മാത്രമാണ് പിസ്റ്റണിൻ്റെ കാര്യം പ്രത്യേകം ഓർക്കുമ്പോൾ ഏറ്റവും ടോപ്പിലുള്ള ഭാഗത്തെ നമ്മൾ ക്രൗൺ എന്ന് വിളിക്കും. അതിന് താഴെ റിങ്സ് ഇടാനുള്ള ഗ്രൂവ്സ് ഉണ്ട്, അതിനെ നമ്മൾ റിംഗ് ഗ്രൂവ്സ് എന്ന് വിളിക്കും. ഗ്രൂവിൻ്റെ ഇടയിലുള്ള സ്പേസിനെ നമ്മൾ റിംഗ് ലാൻസ് എന്ന് വിളിക്കും. ഗ്രൂവ്സിലിടുന്ന രണ്ട് റിങ്സാണ് കംപ്രഷൻ റിങ്ങും ഓയിൽ റിങ്ങും. മുകളിലുള്ളത് കംപ്രഷൻ റിങ്ങും താഴെയുള്ളത് ഓയിൽ റിങ്ങും ആയിരിക്കും. ഇനി റിങ്സ് ഇടുന്ന ഗ്രൂവ്സ് കഴിയുമ്പോൾ അതിന് താഴെ പിസ്റ്റൺ സ്കേർട്ട്, സ്കേർട്ടിൽ ഒരു ഹോൾ ഉണ്ടാവും പിസ്റ്റൺ പിന്നിടാനുള്ള, അതിനെ നമ്മൾ പിസ്റ്റൺ പിൻ ബോസസ് എന്ന് വിളിക്കും. ഇനി പിസ്റ്റൻ്റെ ഏറ്റവും ഹീറ്റ് ടെമ്പറേച്ചർ വരുന്ന ഭാഗം പിസ്റ്റൺ ക്രൗണും, അതേപോലെ പിസ്റ്റൺ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ ഒന്നിലെ കാസ്റ്റ് ആയിരൺ അല്ലെങ്കിൽ അലൂമിനിയം അലോയ് ആയിരിക്കും. പിന്നീട് നമ്മൾ പഠിച്ചത് ടൈപ്സ് ഓഫ് സ്കേർട്സ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാവരും ഓർക്കുക. അപ്പോൾ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. അപ്പോൾ മറ്റ് കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. താങ്ക്സ്.